അപ്പോ ആദ്യം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡിംഗ് അറിയാവുന്ന ആൾക്കാരാണല്ലേ, ഈ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ട്രേഡിംഗ് പഠിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലേ, അല്ലെ? ട്രേഡിംഗ് എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവർ കുറച്ച് ആൾക്കാരാണ് എല്ലാവരും. സോ ഇതിനകത്ത് നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലേ, റിയാലിറ്റിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും, ബട്ട് നല്ലോണം കഷ്ടപ്പെടണം, വെറുതെ ഇതിനകത്ത് നിന്ന് കാശ് കിട്ടൂല. കാരണം നമ്മൾ സി ഇപ്പോൾ കടം ചോദിച്ചാൽ കിട്ടാത്ത കാലം, ആ സമയത്താണ് അപ്പുറത്തുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ എടുക്കാൻ നോക്കണേ. ഇതൊരു സീറോ സം ഗെയിം അല്ലേ, ഇതിനകത്ത് വേറെ എവിടുന്നും കാശ് വരുന്നില്ലല്ലോ. ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരുമിച്ചിരിക്കുന്ന ബാച്ചിൽ നിന്ന് പഠിച്ചാൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നായിരിക്കും അപ്പുറത്തെ ആളുടെ പോക്കറ്റിലേക്ക് കാശ് പോകുന്നത്. സോ നമ്മൾ എത്രത്തോളം സ്മാർട്ടാണ് എന്നുള്ളത് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കാനുള്ള ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ലോസ് എന്ന് മാറി നടക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഈ ആദ്യത്തെ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നല്ലോണം കഷ്ടപ്പെടണം. സിമ്പിളായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യവും ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ബട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കൂല. അത് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം, ഗ്യാരണ്ടിയാ. ഈ പറഞ്ഞ ചെറിയ ഉപദേശങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, നിങ്ങൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കും. കാരണം സ്ട്രാറ്റജിക് മാർക്കറ്റിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പോയിന്റിൽ ബയ്യർ ആവുമ്പം അതേ പോയിന്റിൽ ഒരാൾ സെല്ലർ ആവുന്നുണ്ട് അല്ലേ. ആ ആളും ഞാനും നോക്കുന്നത് ഒരേ ഒരു ചാർട്ടാണ്. ആ ചാർട്ട് നോക്കിയിട്ടാണ് ഞാനും അയാളും ഡിഫറെൻ്റ് വ്യൂ ഉണ്ടാക്കിയെടുക്കണേ അല്ലേ. ബയേഴ്സിന് വേറെ ചാർട്ട്, ഓപ്ഷൻ ബയേഴ്സിന് വേറെ ചാർട്ട്, അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഈ രണ്ട് ടീമും ഈ രണ്ടാളും മാർക്കറ്റിൽ വ്യൂ ഉണ്ടാക്കിയെടുക്കുന്നത് എവിടുന്നാണ്? ഈ ഒരു സെയിം ചാർട്ട് എന്നാണ്. മേ ബി സൈറ്റ് മാത്രം മാറുന്നുണ്ടാവും. ഞാൻ ട്രേഡിംഗ് വ്യൂ നോക്കുന്നുണ്ടാവും, ആള് പിന്നെ സീറോദയോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സോ നോക്കുന്നുണ്ടാവും, വേറൊരു വ്യത്യാസം അതിനകത്ത് വരുന്നില്ലേ. സോ സംഭവം സിമ്പിളായിട്ട് എന്താണ്, അവിടെ രണ്ട് പേരുടെയും വ്യൂ ഡിഫറൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ട്രാറ്റജിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അച്ചടക്കം എന്നുള്ളത് മാത്രമാണ്. ഒരു മൂവിങ് ആവറേജ് ക്രോസ് ഓവറിൻ്റെ സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ് വരെ മാർക്കറ്റ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ആ പോയിന്റിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് വിജയിക്കാനുള്ള സാധ്യത ബൈ ഡിഫോൾട്ട് ഉണ്ടാവുകയാണ്. എന്താണ്, അത്രയും സമയം ഞാൻ മാർക്കറ്റിനെ നോക്കിയിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സ്ട്രാറ്റജി പ്രകാരം അല്ലെങ്കിൽ ഞാൻ ഈ വെച്ച ഇൻഡിക്കേറ്ററിൻ്റെ ബാക്ക് ടെസ്റ്റ് പ്രകാരം അതിനൊരു വിന്നിംഗ് റേഷ്യോ ഉണ്ട്. ആ വിന്നിംഗ് റേഷ്യോയിലുള്ള ട്രേഡുകൾ എന്തായാലും അതിനകത്ത് സക്സസ്ഫുൾ ആവും. സി ഇപ്പോൾ ഒരു സിംഗിൾ ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഏത് ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിലും ഡെവലപ്പ് ചെയ്ത ആൾക്കാർ പറയുന്നത് 30-35% ആണ് ഏതൊരു ഇൻഡിക്കേറ്ററിൻ്റെയും ആക്യുറസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രണ്ടും മൂന്നും ഇൻഡിക്കേറ്റർ ഒക്കെ ആഡ് ചെയ്യുന്നത്. എല്ലാവരും രണ്ടും മൂന്നും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആക്യുറസി കുറവാണ് ഇൻഡിക്കേറ്റേഴ്സിന് പൊതുവേ. ലൈക്ക് ഒരു ഏത് ഇപ്പം RSI ഏറ്റവും ഓൾമോസ്റ്റ് പോപ്പുലർ, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻഡിക്കേറ്റർ ഏതാണെന്ന് വെച്ചാൽ RSI എന്ന് ഞാൻ പറയുള്ളൂ. അതിനകത്തും 35% or 36% വിന്നിംഗ് പ്രോബിലിറ്റി എങ്ങാണ്ടുള്ളൂ. ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ആ പെർസെൻറ്റേജിൽ വ്യത്യാസം മേ ബി വന്നേക്കാം. സോ ബിലോ 50 എന്തായാലും. സോ ദ പോയിന്റ് ഈസ് സ്ട്രാറ്റജി അല്ല, ആ സ്ട്രാറ്റജിയിൽ ആ ട്രേഡ് വരുന്നത് വരെ കാത്തിരിക്കാൻ നമ്മൾ കാണിക്കുന്ന ഡിസിപ്ലിൻ, അതാണ് മാർക്കറ്റിൽ നമുക്ക് കാശ് ഉണ്ടാക്കി തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒരു പോയിന്റ് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവും. ഇപ്പം നമ്മുടെ IoT ഫാമിലി ഉള്ളതാണ്, പുള്ളിയും IoT ഫാമിലി ഉള്ളതാണ്. സി ഇവിടെ ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, എൻ്റെ ട്രേഡ് ഇപ്പം പുള്ളി കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ ട്രേഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും ദിവസങ്ങൾ 9:25, 9:30 ഒക്കെ ആകുമ്പോഴേക്ക് ട്രേഡ് വരും. സി അത് എൻ്റെ മാത്രം കോൺഫിഡൻസ് ആണ്, അത് നിങ്ങൾക്ക് കിട്ടൂല. കാരണം അതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത കോൺഫിഡൻസ് ആണ്. ചില ദിവസങ്ങൾ 9:18 ഇപ്പം മിന്നാത്ത മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9:18 ഞാൻ SL വാങ്ങിച്ച് മിണ്ടാണ്ടിരിക്കുകയാണ്. 9:18 അന്നത്തെ എനിക്കൊന്നും 9 എങ്ങാണ്ട് SL ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ റിവേഴ്സ് കണ്ടിന്യൂഷൻ ട്രേഡിൻ്റെ 9:18 എങ്ങാണ്ട് SL വാങ്ങിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. സോ അത്രയും പെട്ടെന്ന് നമുക്ക് ട്രേഡ് വന്നേക്കാം, അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. സോ ഈ എക്സ്പീരിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ ആ എക്സ്പീരിയൻസിലേക്ക് എത്തുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ നമ്മൾ വെക്കേണ്ടതുണ്ട്. സ്ട്രാറ്റജി നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട. നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ് നിങ്ങൾക്ക് പിന്നെ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത്. മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റിയുടെ ഗെയിമാണ്. പ്രോബബിലിറ്റി മാത്രമാണ് അല്ലേ. സോ ഈ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്താണ് നമ്മുടെ റിസ്ക് റിവാർഡും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ട്രാറ്റജിയുടെ പിന്നെ സക്സസ് റേഷ്യോ ഒക്കെ വരുന്നത്. സോ ഫോർ മീ എൻ്റെ സ്ട്രാറ്റജിയുടെ സക്സസ് റേഷ്യോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടു ബി ഫ്രാങ്ക്, സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ മാർക്കറ്റിൽ നടക്കൂല. ഞാനൊരു പെയിൻ എന്താ പറയുക, സൂപ്പർ ഹ്യൂമനോ അങ്ങനെ ഒന്നുമല്ല, എന്തായാലും ലോസ് കിട്ടും.
കാരണം ഇപ്പം പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നോക്കുന്ന, ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഞാൻ അവിടുത്തെ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ ലൈക്ക് എടുത്ത ട്രേഡുകൾ ലാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുത്ത ട്രേഡുകളുടെ വീഡിയോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്, എ ഒ ടി ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ആൻഡ് നമ്മുടെ വേറെ ഗ്രൂപ്പുണ്ട് അതിനകത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഈ എൻ്റെ ലെവൽസ് എന്താണ് എൻ്റെ വ്യൂ എന്താണ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ വീഡിയോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാമിലും ലെവൽസ് അവിടെ ഞാൻ ലെവൽസ് പറയാറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ആ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണോ ഞാൻ ട്രേഡ് പറഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ പ്രോപ്പറായിട്ട് ട്രേഡ് വന്നിട്ടുണ്ട്, അതിനകത്ത് നിന്നൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, എൻ്റെ സ്ട്രാറ്റജിക്ക് എത്ര ശതമാനം വിന്നിംഗ് റേഷ്യോ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ സെറ്റപ്പിന് എത്ര വിന്നിംഗ് റേഷ്യോ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിലൊരിക്കലും 100% വിന്നിംഗ് റേഷ്യോ ഇല്ല, ഒരിക്കലും അതിന് 100% വിന്നിംഗ് റേഷ്യോ ഇല്ല. അതിൻ്റെ വിന്നിംഗ് റേഷ്യോ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% വിന്നിംഗ് റേഷ്യോ സക്സസ്ഫുൾ ആവുന്ന സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 30 ട്രേഡ് അതിനകത്ത് ലോസ് വരാനുള്ളതാണ്. 70% വിന്നിംഗ് റേഷ്യോ ഉണ്ട് എന്ന് പറഞ്ഞുള്ളതാണല്ലോ പരിപാടി, 30 ട്രേഡ് ലോസ് വരാനുള്ളതാണ്. ഇനി മിക്കവാറും അതിൻ്റെ ഫേസിലേക്ക് ഞാൻ വരാൻ പോവാണ്, കാരണം കഴിഞ്ഞ കുറേ ട്രേഡുകളുടെ പ്രോഫിറ്റാണ്. സോ ഇനി ഞാൻ പ്രോഫിറ്റ് ലോസിന് എക്സ്പെക്ട് ചെയ്യണം. അങ്ങനെ ആ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ഡിഫോൾട്ട് നമ്മുടെ ക്വാണ്ടിറ്റിനെ കുറക്കാൻ പറ്റും അല്ലേ. നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാവരും, ഇപ്പം നിങ്ങൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. സി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊരു സെറ്റൻ സ്പീഡിലേ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങണേ? അല്ലല്ലോ, നമ്മളൊരു സെറ്റൻ സ്പീഡിൽ, ഞാൻ 60 മാത്രമേ പോകൂ, അതിനകത്തുനിന്ന് ഞാൻ കുറയൂല എന്ന് വിചാരിച്ചിട്ടാണോ പോണേ? പാടായിട്ട് ചോരിപ്പിരിക്കും അല്ലേ. സി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ട്രേഡിങ്ങിനെ നമ്മൾ സെയിം ജസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പോലെ ഒന്ന് പിന്നെ കോറിലേറ്റ് ചെയ്ത് നോക്കി, സെയിം എക്സാക്ട് കാര്യം തന്നെയാണ്. നമ്മൾ ചില മാർക്കറ്റുകൾ നമുക്ക് വരും, ആ മാർക്കറ്റിൽ ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിനെ ഞാൻ കുറക്കേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റ് കൺഫ്യൂസിംഗ് ആണ്, ഏതൊരു ഡയറക്ഷൻ എന്നുള്ളത് മനസ്സിലാവുന്നില്ല, ക്വാണ്ടിറ്റിനെ കുറക്കുക. കാരണം നമ്മളുടെ എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പാടി പോകും. തമ്പനയിൽ അടക്കം ഞാൻ എന്താ വെച്ചേക്കണേ, മാർക്കറ്റ് കൺഫ്യൂസിംഗ് ആണെന്നുള്ളതാണ്. സോ ഫോർ മീ ആ മാർക്കറ്റ് എനിക്ക് കൺഫ്യൂസിംഗ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തമ്പനി അടക്കം അങ്ങനെ വെക്കുന്നത്, അതിനകത്ത് ക്ലിയർ ആയിട്ട് വീണ്ടും വീണ്ടും പറയണേ മാർക്കറ്റിൽ കൺഫ്യൂഷൻ ഉണ്ട്. സോ അതുകൊണ്ട് ക്വാണ്ടിറ്റിനെ കുറക്കുക ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, സ്പീഡ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. സോ അങ്ങനെയുള്ള മാർക്കറ്റുകൾ വരും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ബിഗിനറാണ്, നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാത്ത മാർക്കറ്റുകൾ വരും, ട്രേഡ് എടുക്കാൻ പാടില്ലാത്ത മാർക്കറ്റുകൾ വരും. സോ ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കിവിടെ പഠിക്കാം, എങ്ങനെയാണ് ഏതൊരു പോയിന്റിലാണ് മാർക്കറ്റിൽ ക്വാണ്ടിറ്റിനെ കുറക്കേണ്ടത്, യൂഷ്വലി എടുക്കുന്ന ക്വാണ്ടിറ്റി തന്നെ ഏതൊരു ക്വാണ്ടിറ്റിയിലാണ് പോകാൻ, ഏതൊരു ദിവസമാണ് പോകാൻ പറ്റുക. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ എത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള സെറ്റപ്പാണെന്നുണ്ടെങ്കിലും പിന്നെ എന്തൊരു രീതിയിലായിരിക്കണം നമ്മൾ ട്രേഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബട്ട് ഇപ്പം ഈ പറഞ്ഞ ഉപദേശങ്ങളുണ്ടല്ലോ, ഇത് ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകുള്ളു? കാരണം നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കുന്നു അല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റിൽ എങ്ങനെ ട്രേഡിനെ പ്ലാൻ ചെയ്യണം എന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്, ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ് അല്ലേ, ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ്. മിനിഞ്ഞാത്തെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു പ്രോപ്പറായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ട്. സി മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നു, ഒന്ന് താഴത്തേക്ക് വരുന്നു, അവിടുന്ന് ഷാർപ്പായിട്ട് റിക്കവർ ആവുന്നു. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഡേ ഹൈൻ്റെ മുകളിൽ പോയി സസ്റ്റെയിൻ ആവുന്നു, അവിടുന്ന് ഷാർപ്പായിട്ട് 2 കൊണ്ട് 100 താഴത്തേക്ക് ഫോളോ അല്ലേ. പ്രീമിയത്തിൽ 200 ഷൂട്ടായിട്ടുള്ളത്. സോ ഇത്രയും വലിയൊരു മൂവാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഉണ്ടായത്. സി ഇത്രയും നെഗറ്റീവ് സിനാരിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇന്നലെ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ അല്ലേ? HDFC ICICI 100-110 മുകളിലേക്ക് പോവാണ്. സി ഇതാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. സി മാർക്കറ്റിൽ കണ്ടിന്യൂ, സി വേൾഡിൽ പാനിക്നെസ് ഉണ്ട്, സെല്ലേ ചെയ്യുള്ളൂ എന്നുള്ള മൈൻഡിൽ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എന്തായിട്ടുണ്ടാവും, ഇന്നലെ ഒരു ദിവസം കൊണ്ട് അയാളുടെ അക്കൗണ്ട് എന്തായിട്ടുണ്ടാവും, വെളുത്തിട്ടുണ്ടാവും അല്ലേ. ഇന്നലെ എനിക്കറിയാം ഇത് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുന്നുള്ളത്, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഷാർപ്പായിട്ട് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചത്, വളവന്മാരാവാൻ നിൽക്കണ്ട, മിഞ്ഞാനത്തെ പോലെ ഫോള് കിട്ടൂല, പി ഓരോ റെഡ് ക്യാൻഡലും പി എടുത്ത് കയ്യിൽ വെക്കാൻ നിൽക്കണ്ട. അത് തന്നെയല്ലേ സംഭവിച്ചത്, മിനിഞ്ഞാത്ത ആ ഫോള് കാണുമ്പോൾ ഞാനടക്കം ആരാണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നലെ കൂടുതൽ ആ ചാർട്ട് തിരഞ്ഞിട്ടുള്ളത് താഴത്തേക്കുള്ള ട്രേഡ് കിട്ടുമെന്നുള്ളതായിരുന്നു. ട്രേഡ് എടുത്തിട്ടുമുണ്ട് ഞാൻ താഴത്തേക്കുള്ള, ഇന്നലെ താഴത്തേക്കുള്ള ട്രേഡ് ഞാൻ എടുത്ത് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സി അത് കിട്ടുമോ എന്ന് നോക്കുകയും ആൻഡ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ട്രേഡറാവുള്ളൂ. ഈ കിട്ടുമോ നോക്കുക എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സെറ്റപ്പിലേക്ക് ട്രേഡ് വരിക അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിലേക്ക് ട്രേഡ് വരിക എന്നുള്ളതാണ്. സോ ട്രേഡ് എടുക്കാൻ ആരെ കൊണ്ടും പറ്റും അല്ലേ, നമുക്ക് ഏതൊരു പോയിന്റും നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും.
ഇന്നലെ വിത്തൗട്ട് എനി സെറ്റപ്പ് ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ തീർന്നിട്ടുണ്ടാവും അല്ലെ. ബട്ട് ഇന്നലെ അതേ മാർക്കറ്റിൽ ഞാൻ താഴത്തേക്കുള്ള ട്രേഡ് എടുത്ത് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? സി എനിക്കതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സി ഭയങ്കരമായിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ചെറിയ ക്വാണ്ടിറ്റി മാത്രം, ചെറിയ പോയിന്റ്സ് മാത്രം ക്യാച്ച് ചെയ്യാനാണ് എന്നാൽ തന്നെ ട്രേഡ് ഉണ്ടായിരുന്നു. കാരണം മാർക്കറ്റിന്റെ കണ്ടീഷൻ അങ്ങനെയാണ്. ആൻഡ് അതേ ഞാൻ കഴിഞ്ഞ ദിവസം 100 പോയിന്റ് പ്രീമിയം കിട്ടുന്നത് വരെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ, പ്രീമിയത്തിന്റെ ചാർട്ടിൽ 100 പോയിന്റ് കിട്ടുന്നത് വരെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. മിനിഞ്ഞാലും ഞാനത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാനത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലോ? സോ ഇന്നലത്തെ മാർക്കറ്റിന്റെ മൂഡ് വേറെയാണ്, കണ്ടീഷൻ വേറെയാണ്. സോ മാർക്കറ്റിന്റെ കണ്ടീഷൻ മനസ്സിലാക്കുക. ഈ പറയുന്ന ഉപദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല, മാർക്കറ്റിന് പ്രോഫിറ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല. ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ച പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ആരും മെനക്കെടണ്ട, നടക്കൂല. കാരണം ഇപ്പൊ നിങ്ങൾ ചെയ്തു വെച്ചിട്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട്. ആദ്യം അതിനകത്തുനിന്ന് മാറി നടക്കണം, വേണ്ടേ? ആദ്യം അതിനകത്തുനിന്ന് മാറി നടക്കണം. ആൻഡ് ചാർട്ടിനെ മനസ്സിലാക്കി തുടങ്ങണം. കാരണം ഞാൻ പറഞ്ഞു തന്നൊരു സംഗതി ആവില്ല നിങ്ങൾ ഇതുവരെ ചാർട്ടിൽ നോക്കിയിട്ടുണ്ടാവുക. അടുത്ത ആഴ്ച നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരെ നിങ്ങൾ ഇതുവരെ ചെയ്തു വെച്ചത് എന്താണോ, ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ, അതാണ്. അതിനകത്ത് നിന്ന് ആദ്യം മാറി നടക്കണം, വേണ്ടേ? സോ മറ്റന്നാൾ മുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കടങ്ങൾ തീർക്കുക, രണ്ടാഴ്ച കൊണ്ട് കോടീശ്വരനാവുക, ഈ വക പരിപാടികളും ചിന്തകളൊന്നും വേണ്ട, നടക്കൂല. മാർക്കറ്റ് അങ്ങനെയല്ല. സമയം കൊടുക്കുക. ഇപ്പം പല പോർഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതിനകത്ത്, എഞ്ചിനീയേഴ്സും അതുമൊക്കെ. സി ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പം ഞങ്ങൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഒരു എഞ്ചിനീയർ ആവാനായിട്ട് എത്ര വർഷത്തെ എഫേർട്ട് ഉണ്ട്? 4 വർഷം മിനിമം പഠിക്കാൻ എടുക്കുന്നുണ്ടേ അല്ലേ? അത്യാവശ്യം നല്ലൊരു പൈസ ഫീ ആയിട്ടും കാര്യങ്ങളായിട്ടും വരുന്നുണ്ട്. ഒരു 5 ലാക്ക് എന്തായാലും വരണ്ടേ? സോ ഈ 4 വർഷവും ഫൈലാക്കും എഞ്ചിനീയർ ആവാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈം ആൻഡ് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ എഞ്ചിനീയേഴ്സിനെ തട്ടിത്തരി നടക്കാനും പറ്റില്ല. ഏതെങ്കിലും കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്താലോ? കിട്ടാനും പാടാണ് അല്ലേ? സോ കിട്ടിയാൽ തന്നെ മാക്സിമം ബേസിക് സാലറി എത്ര കിട്ടും? 50 or 20 അല്ലേ? 20,000-15,000 രൂപയാണ് ബേസിക് സാലറി കിട്ടുന്നത്. സി ഈ ഒരു 20,000-15,000 രൂപ ബേസിക് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് 4 വർഷവും 4-5 ലക്ഷം രൂപയും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരാൾ മാർക്കറ്റിലോ? മാർക്കറ്റിൽ എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? ഇന്ന് വരുന്നു, ഇന്ന് അക്കൗണ്ടിൽ പൈസ ഇടുന്നു, നാളെ മുതൽ പ്രോഫിറ്റ് വേണം. നടക്കൂ? നടക്കൂല. സോ ടൈം എടുക്കും. ആ ഒരു വിചാരം ആദ്യമേ മനസ്സിലേക്ക് കയറ്റി വെക്കുക. അങ്ങനെ കയറ്റി വെച്ചാൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല, തോൽക്കുമ്പോൾ കുരു പൊട്ടൂല. മനസ്സിലാവുന്നുണ്ടോ? സോ ടൈം എടുക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ട്രാക്കിലേക്ക് എത്താൻ പറ്റും, ചാർട്ടുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് അടുത്ത 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ലെവലിലേക്ക് എത്താൻ പറ്റും. ഒരു 6-7 മാസം കഴിയാണ്ട് പച്ച കാണുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പച്ച കാണുക എന്ന പരിപാടി നടക്കൂല. ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെയാണ്, നടക്കൂല പരിപാടി, ടു ബി ഫ്രാങ്ക്. സോ ഈ ഒരു ചിന്തയും മനസ്സിലുണ്ടാവുക. ടൈം എടുക്കും, ആൻഡ് ടൈം കൊടുക്കാനായിട്ട് റെഡി ആവുക. ആൻഡ് അതുപോലെ തന്നെ പഠിക്കാനായിട്ട് മനസ്സ് കാണിക്കുക. എത്ര ആൾക്കാർ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ചാർട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞൊരു മാസത്തെ ഡാറ്റ എടുത്ത് നോക്കോ, എത്ര ടൈം കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ? ഏകദേശം എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കുറവാണല്ലേ. പഠിക്കാനായിട്ട് മാർക്കറ്റ് ടൈമിൽ നമ്മൾ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കും. അതെന്തിനാ? അത് പഠിക്കാനാണോ? അല്ല, അത് കാശുണ്ടാക്കാനാണ് അല്ലേ? അത് കാശുണ്ടാക്കാനായിരിക്കണേ. പഠിക്കാനായിട്ട്, അതായത് മാർക്കറ്റ് ഇല്ലാത്ത ദിവസം എത്ര പേര് ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്? ആരുമില്ല അല്ലേ. ഞാൻ ഇന്നലെ ഇരുന്നിട്ടുണ്ട് 12 മണിവരെ. എനിക്ക് ഈ പരിപാടി അറിയാനിട്ടല്ലോ. ഇന്നലെ മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ ഇരിക്കാറുണ്ട് ചാർട്ടിൻ്റെ മുമ്പിൽ, കഴിഞ്ഞു പോയ ചാർട്ടിൻ്റെ മുമ്പിൽ. ക്ലീനായിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെ എന്നൊക്കെ. ഇപ്പം നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സി ഓരോരോ ചാർട്ടിലുണ്ടാകുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള സംഗതികളെ എൻ്റെ ഓർമ്മയിലുണ്ടാവും, കാരണം ഞാനത് നോക്കാറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പരിപാടി, പാഷനും ഇതൊന്നും അല്ലാട്ടോ. അങ്ങനെ കാശ് പോയി അങ്ങനെ ഇഷ്ടം കൂടിയതാണ്.
സോ എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് സക്സസ് ആവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, മാക്സിമം ഞാൻ എഫേർട്ട് ഇടാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? കാശ് ഉണ്ടാക്കാൻ നോക്കും, റിയൽ മാർക്കറ്റിൽ വന്നിട്ട് അവിടെ സി എം പി ഇ എടുക്കാൻ നോക്കും. മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് നോക്കുമോ? ഇല്ല. മാർക്കറ്റ് ടൈം കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റായിട്ടുള്ള ബന്ധവും തീർന്നു, എല്ലാ പരിപാടിയും തീർന്നു. ഇനി പിറ്റത്തെ ദിവസം 3:30 വരെ, 9:30 തുടങ്ങുള്ളൂ. അതിന് അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? 4 സ്ട്രാറ്റജി വീഡിയോ നമ്മൾ കാണും അല്ലേ. യൂട്യൂബ് പറഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി സ്ട്രാറ്റജി, ഹീറോ സീറോ സ്ട്രാറ്റജി അല്ലേ, മോർണിംഗ് സ്ട്രാറ്റജി, 100% വിന്നിങ് സ്ട്രാറ്റജി അല്ലേ. നമ്മളുടെയൊക്കെ യൂട്യൂബിലെ എസ് നടിച്ചാൽ തന്നെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും അല്ലേ. അതല്ല അവസ്ഥ, അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ തന്നെ റെക്കമെൻഡേഷൻസ് ആയിട്ട് ഇതായിരിക്കും കാണിച്ചു തരുന്നത്, യൂട്യൂബ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. കാരണം നമ്മളെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കുക, എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന കാര്യം. ഇതിനകത്ത് ആ പരിപാടി നടക്കൂല. നമ്മൾ പഠിക്കാൻ ടൈം കൊടുക്കാറില്ല, നമുക്ക് പഠിക്കണ്ട, നമുക്ക് കാശ് മാത്രം മതി. ആ പരിപാടിനകത്ത് നടക്കൂല. ടൈം സ്പെൻഡ് ചെയ്യുക, ചാർട്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഇന്ന് മുതൽ ഇന്ന് നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് ഇന്ന് തന്നെ പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. എഫേർട്ട് ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നിന്നാൽ മതി. മാന്ത്രിക വഴി ഞാൻ അവിടെ വെക്കുന്നില്ല, വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ പഠിപ്പിച്ചു തരുന്നില്ല. ആ പരിപാടി എനിക്കും അറിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഇന്നലെ രാത്രി അടക്കം കഷ്ടപ്പെടുമോ? ഇല്ല. കാരണം മാർക്കറ്റിന്റെ കണ്ടീഷൻ ഈച്ച് ആൻഡ് എവ്രി ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലത്തെ പോലത്തെ ഒരു ഫോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോളിന്റെ മാത്രമല്ല, അവിടുന്ന് അതേപോലെ ഷാർപ്പ് റിക്കവറി ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഒരു ഇലക്ഷന്റെ ദിവസം മാർക്കറ്റിൽ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്, 2017-18 വന്നു നസിറോദയുടെ ചാർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതേ ഒരു സെയിം സിനാരി ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിച്ച 10:30 ആകുമ്പോഴേക്കും മാർക്കറ്റ് മുകളിലേക്ക് 600-700 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 700 പോയിന്റ് മുകളിലേക്ക് പോയി, എന്നിട്ട് അവിടുന്ന് 800 പോയിന്റ് താഴത്തേക്ക് വീണു. ആ സൈസ് വോൾട്ടാലിറ്റി മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ഇന്നലെ ഇങ്ങനെ ന്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഒരു മിന്നാത്ത കാര്യമോ, ഞാൻ പറഞ്ഞു മിന്നാത്ത ഫോൾ, സി അങ്ങനെ ഒരു പ്രത്യേക ദിവസമൊന്നുമല്ല, ലൈക്ക് ബജറ്റോ അങ്ങനെ ഒന്നുമില്ലാത്ത ദിവസമാണ്. ഈ സൈസ് ഒരു ഫോളും അതിനുശേഷം ഒരു റിക്കവറിയും, ആൻഡ് അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ഇന്നലെ സെൻസെക്സിൻ്റെ കാര്യം നിങ്ങൾ സെൻസെക്സിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മോർണിംഗിൽ തന്നെ 200 പോയിന്റാണ് ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൽ ഷൂട്ട് ഉണ്ടാവുന്നത്, അതും ചെറിയൊരു പോയിന്റ് മൂവ് ആകുമ്പോഴേക്ക്. സോ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് മാറുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ പ്രൊഫഷനകത്താണ്, ഇതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇതുവരെ ഉള്ളതുപോലെ അല്ല. സോ നമ്മളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. സോ അത് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളായിട്ട് എഫേർട്ട് എടുത്തിട്ട് ചാർട്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം ഇതിനകത്ത് സ്ട്രാറ്റജിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത് അല്ലേ. നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ കണ്ടീഷനിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരാനാണ്. ഞാൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നോളണം, ഇതാണ്. അതിനകത്ത് വേറെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ഇനി അഥവാ ഞാൻ സെല്ലെടുത്ത മാർക്കറ്റ് മുകളിലേക്കാണോ പോകണമെങ്കിലോ? മുകളിലേക്കാണ് പോകണമെങ്കിൽ നിന്ന നിപ്പിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ട് ആ മാർക്കറ്റിനെ താഴത്തേക്ക് തള്ളിയിടാൻ വേണ്ടി മുകളിൽ പിന്നെയും ഷോർട്ട് ചെയ്യും. ഇതല്ലേ പരിപാടി? തെറ്റ് അംഗീകരിക്കൂല അല്ലേ. കടം വാങ്ങിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അക്കൗണ്ടിലേക്ക് 2 കാശ് ഇട്ടിട്ട് വീണ്ടും ഷോർട്ട് ചെയ്യും. കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്, ചെയ്ത ആൾക്കാരനാണ് ഇപ്പോൾ അല്ലേ. നമ്മൾ നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കൂല, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ അംഗീകരിക്കൂല, നടക്കൂല മക്കളെ. മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യുക, മാർക്കറ്റിനെ ഫീൽ ചെയ്യുക, മാർക്കറ്റിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. മാർക്കറ്റ് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് നമുക്ക് കാണിച്ചു തരും. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് തെറ്റില്ലാണ്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഇനി ഞാൻ അഹങ്കാരിയാവുകയല്ല വേണ്ടത്. ഇനി ഞാൻ അഹങ്കാരിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കഴിഞ്ഞ 10-15 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് 2 കൊണ്ട് തീർക്കും. മാർക്കറ്റിന് കാശ് വിഴുങ്ങിക്കളയാനൊക്കെ സമയമൊന്നും വേണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, അതിനകത്ത് 54,000 crores 54,000 crore രൂപയെങ്ങാണ്ടാണ് കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ മാർക്കറ്റിൽ കളഞ്ഞിട്ടുള്ളത്, 54,000 crore. സോ അത്രയും വലിയ ഒരു കാശിനെ വിഴുങ്ങാനായിട്ട് കപ്പാസിറ്റി നമ്മുടെ മാർക്കറ്റിനുണ്ട്. ആ മാർക്കറ്റിലേക്കാണ് നമ്മൾ എന്ത് നോക്കുന്നത്? നമ്മളുടെ കയ്യിലുള്ള 25,000 വെച്ചിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ നോക്കുന്നത് അല്ലേ. നമ്മളുടെ കയ്യിലുള്ളത് എന്താണ്? 1 lakh താഴെയുള്ള എമൗണ്ട് ആണ്. ആ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്? മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാനാണ്. മാർക്കറ്റ് മേക്കേഴ്സ് പോകുന്നിടത്തേക്ക് പോകാനല്ല, ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് തോന്നുന്നിടത്തൊക്കെ, അതായത് ഞാൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും പിന്നെയും ഞാൻ ആ സെയിം ട്രേഡിനെ പിന്നെയും എടുക്കുന്നത്. എടുക്കത്തില്ലേ? നിങ്ങൾ എടുക്കാറില്ലേ അല്ലേ?
വൺസ് ട്രേഡ് പോയി കഴിഞ്ഞാൽ ലോസ് ആയി കഴിഞ്ഞാൽ ലോസാണെന്ന് മനസ്സിലാക്കാൻ മിണ്ടാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത്. കാരണം നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളത്തെ ദിവസവും ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതുവരെ പറഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രീവിയസ്ലി അറിയാത്തൊരു കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ. ബട്ട് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. മാർക്കറ്റ് നിങ്ങൾക്ക് കാശ് തരൂല്ല. ടു ബി ഫ്രാങ്ക്, മാർക്കറ്റ് അങ്ങനെ കാശ് തരൂല്ല. സോ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്ട്രാറ്റജി ഒന്നും വേണ്ട. സി ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഒന്നോ രണ്ടോ ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ കിട്ടുമെന്ന്. ഗോൾഡിൽ സ്പെഷ്യൽ ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ നാച്ചുറൽ ഗ്യാസിലൊരു ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞുതരാം. ക്രൂഡ് ഓയിലൊരു ടൈം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒരു ക്യാൻഡിൽ നോക്കിയിട്ട് ആ പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾ വൈയെടുത്തോ അല്ലെങ്കിൽ സെൽ എടുത്തോ, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. സോ സിമ്പിളായിട്ട് എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? മാർക്കറ്റിൽ വേർസ്റ്റ് ആണ്. സ്ട്രാറ്റജിക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. കാരണം നിങ്ങളുടെ സെയിം പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കുന്ന സ്ട്രാറ്റജി ആവില്ല ആൾ നോക്കുന്നത്, അയാൾ ആ പോയിന്റിൽ സെല്ലർ ആവുന്നുണ്ട്. സോ സ്ട്രാറ്റജിക്ക് വല്ല ഇമ്പോർട്ടൻസും ഉണ്ടോ? ഇല്ലല്ലേ. നിങ്ങൾ 20 മൂവിങ് ആവറേജ് ഇട്ടിട്ട് ബൈ പോകുന്ന അതേ സ്ഥലത്തായിരിക്കും വേറൊരാൾ വേറെ ഏതെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് സെല്ല് പോകുന്നത്. സോ സ്ട്രാറ്റജിക്ക് അല്ല ഇമ്പോർട്ടൻസ്. നമ്മൾ ചെയ്യുന്ന പരിപാടിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. സോ സെറ്റപ്പിനെ മാറ്റാണ്ടിരിക്കുക. എന്താണോ ഇപ്പം നമ്മൾ, ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റോക്കുകൾ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻട്രാഡേ ആയിട്ട് അല്ലെങ്കിൽ പൊസിഷനുകളായിട്ട് സ്വിംഗ് ആയിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഫോറക്സിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നാച്ചുറൽ ഗ്യാസിൽ എങ്ങനെ ചെയ്യാം, ക്രൂഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കുന്നുണ്ട്, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഗോൾഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കുന്നുണ്ട്. സി ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഞാൻ ട്രേഡ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. ബട്ട് ഈ ചാർട്ടൊക്കെ ഞാൻ നോക്കാറുണ്ട്. എന്ത് കേൾക്കണം, എനിക്കിഷ്ടമാണ്. സോ ഇതിനകത്ത് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ് എന്താണോ അത് ഞാൻ നോക്കാം. നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത് നാച്ചുറൽ ഗ്യാസിലാണ്. നാച്ചുറൽ ഗ്യാസിൻ്റെ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട സമയം 4 മണിയാണെന്നുണ്ടെങ്കിൽ 4 മണിവരെ എ സി ഇട്ട് മൂടി പോസി കിടന്നുതുടങ്ങിക്കോന്നേ. നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് നാച്ചുറൽ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ 4 മണിവരെ നിങ്ങൾ എ സി ഇട്ട് മൂടി പോസി കിടന്നുതുടങ്ങിക്കോ. ഇത്രയും വെയിലത്ത് നമുക്ക് എന്ത് ചെയ്യാനാണ് പുറത്തിറങ്ങിയിട്ട്? അല്ലേ, രാവിലെ എണീച്ചിട്ട് നമ്മൾ സിസ്റ്റത്തെ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ട്രേഡ് എടുക്കാൻ തോന്നും. സെറ്റപ്പ് ഇല്ലെങ്കിലും ഉണ്ടാക്കി നമ്മൾ ട്രേഡ് ഇടും അല്ലേ. സോ അതുവരെ കിടന്നുറങ്ങിയാൽ മതി. എന്തെന്മാർക്ക് ഇത് തീരുന്നത് വരെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നാച്ചുറൽ ഗ്യാസിന് പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ അല്ലേ. സോ നിങ്ങളുടെ സെറ്റപ്പ് ഇതിനകത്താണോ വർക്ക് ആവുന്നത്, നിങ്ങൾക്ക് ഏതാണോ കോൺഫിഡൻസ് കിട്ടുന്നത്, അതിനകത്ത് മാത്രം ട്രേഡ് ചെയ്യാം. ഫോർ മീ, എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയാണ് എൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് ഞാൻ ലെവൽ പറയാൻ നോക്കാറുണ്ട് എന്നല്ലാതെ, ട്രേഡ് എടുക്കുമ്പോൾ നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് ഞാൻ നോക്കാറുണ്ട് എന്നല്ലാതെ ട്രേഡ് ഞാൻ ചെയ്യാറില്ല. ബട്ട് ഈ ഒരാഴ്ചയിൽ എനിക്ക് ഇന്നലത്തെ ഒരു ട്രേഡ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ട്രേഡ് കൂടി നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ട്രേഡൊക്കെ എൻ്റെ നിഫ്റ്റിയിൽ വരാറുള്ളൂ. കാരണം എനിക്ക് നിഫ്റ്റിയുടെ ബിഹേവിയർ അറിയില്ല. കാരണം ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് വലിയ വലിയ പ്രോഫിറ്റുകൾ ആളുകൾ യൂട്യൂബിൽ സ്ക്രീൻഷോട്ടായിട്ടും പിന്നെ യൂട്യൂബിലൊക്കെ ഇടുന്ന സ്ക്രീൻഷോട്ടുകളെല്ലാം വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. സോ എനിക്ക് വേണ്ടത് എന്തായിരുന്നു, വലിയ പ്രോഫിറ്റാണ്. സോ ഞാൻ നേരെ വന്ന് ചാടിയതോടെയാണ് ബാങ്ക് നിഫ്റ്റിയിലാണ്. എന്നിട്ട് തലങ്ങും വലങ്ങും അടിയാൻ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെയും ഈ നോക്കുന്നതും ട്രേഡ് ചെയ്യുന്നതും ഒക്കെ ബാങ്ക് നിഫ്റ്റിയിലാണ്. സോ അങ്ങനെ ബാങ്ക് നിഫ്റ്റി ആയിട്ടൊന്ന് സിങ്കായി. സോ അതിനുശേഷം എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്, ചുമ്മാ ഇരിക്കാൻ, വെറുതെ ഇരിക്കാൻ ഞാൻ റെഡിയാണ്. മിന്നാന്നൊക്കെ ഞാൻ വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോഴാണ് സെറ്റപ്പ് കണ്ടത്, അതിനകത്താണ് ട്രേഡ് നമ്മൾ എടുക്കുന്നത്. സോ ഏതാണോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് അതിനെ മാത്രം ട്രേഡ് ചെയ്യാൻ എടുക്കുക. എല്ലാത്തിനകത്തും ട്രേഡ് പോകണ്ട. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മാത്രം, അത് കഴിഞ്ഞ് നിർത്തിക്കൂള്. അതല്ല ഫോറക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പ്രോപ്പറായിട്ട് നിഫ്റ്റിയുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സമയത്ത് നോക്കാൻ പറ്റൂല. വേണ്ടാന്നേ. അത് കഴിഞ്ഞിട്ട് ഫോറക്സ് ഉണ്ട്, കമോഡിറ്റി ഉണ്ട്, ക്രൂഡിൽ നമ്മൾ നോക്കുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ നോക്കുന്നുണ്ട്, ഗോൾഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും നോക്കാം. ആര് തന്നാലും കാശ് കാശല്ലേ അല്ലേ. ആര് തന്നാലും പ്രോഫിറ്റ് പ്രോഫിറ്റ് അല്ലേ. ആ വാല്യൂ, ആ ഒരു പിന്നെ പൈസക്ക് സെയിം വാല്യൂ അല്ലേ. ബാങ്ക് നിഫ്റ്റിന്ന് 1000 രൂപ കിട്ടിയതിന് പിന്നെ 10 രൂപയുടെ എക്സ്ട്രാ സാധനമൊന്നും കിട്ടൂലല്ലോ. വാല്യൂ സെയിം അല്ലേ. സോ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിനെ നോക്കുക. ആൻഡ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ദയവ് ചെയ്ത് മെൻ്റലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ
ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, മെന്റലി ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ പ്രാന്തായിരിക്കുന്ന സമയത്ത് പിന്നെ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രഷറുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യരുത്, കാരണം റോങ് ആയിട്ടേ പോകുള്ളൂ ട്രേഡ്. എന്തെങ്കിലും നമുക്ക് പിന്നെ നമ്മൾ വീട്ടിൽ ചില പ്രശ്നങ്ങളായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ പ്രോബ്ലം പിന്നെ ട്രേഡേഴ്സിന് എപ്പോഴും ഉള്ളതാണ്, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും ട്രേഡർ ആവില്ല. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ സമയത്ത് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, കാരണം ആ ഒരു സമയത്ത് നമ്മൾ റോങ് ഡിസിഷൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓഫ് എടുക്കുക. ആൻഡ് അതുപോലെ തന്നെ വൺസ് ഒരു പ്രോഫിറ്റ് വന്നാൽ അതിനെ പിന്നെ മാർക്കറ്റിന് തിരിച്ചു കൊടുക്കാണ്ട്. എനിക്കറിയാം നിങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ എല്ലാവരും രാവിലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാ അല്ലേ? എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി ഡേ പ്രോഫിറ്റ് ഉണ്ടാക്കാറില്ലേ? പക്ഷേ പോകാൻ സമയത്ത് എന്തായിരിക്കും അവസ്ഥ? ഉണ്ടാക്കിയതും കയ്യിലുള്ളതും കൂടെ കുറച്ച് വണ്ടി കാശുള്ളതും കൂടെ മാർക്കറ്റിന് കൊടുത്തിട്ട് പോകും അല്ലേ? സത്യമല്ലേ? പക്ഷെ ട്രേഡർ ആയിട്ടുള്ള, ഇൻ ദ സെൻസ് ട്രേഡർ ആയിട്ടുള്ള ഒരു ട്രേഡർക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് കാണിച്ചു കൊടുക്കൂല, ട്രേഡ് കാണിച്ചു കൊടുക്കൂല. മണ്ടേ മുതൽ നിങ്ങൾ നോക്കിക്കോ, ഓപ്പർച്യൂണിറ്റീസ് തപ്പി തപ്പി മടുക്കും, കിട്ടൂല. കാരണം എന്താണ്? അവന് കാശ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഗ്രീൻ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ അത് മാർക്കറ്റിന് തിരിച്ചു കൊടുക്കൂല. നിങ്ങൾക്ക് മാർക്കറ്റ് കാശ് തരും, കാരണം മാർക്കറ്റിന് അറിയാം നിങ്ങൾക്ക് കാശ് തന്നാലേ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് തരുള്ളൂ എന്നുള്ളത്. സോ രാവിലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാശ് തരും, വൈകുന്നേരം കാശ് അത് മൊത്തം വാങ്ങിച്ചു വെക്കും. സോ വൺസ് പ്രോഫിറ്റിനെ കണ്ടിട്ട് കഴിഞ്ഞാൽ അതിനെ ലോക്കാക്കാനായിട്ട് പഠിക്കുക. വൺസ് പ്രോഫിറ്റിലായി കഴിഞ്ഞാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് കിൽ സ്വിച്ച് അടിച്ചിട്ട് തീർത്തോളുക, മാറിക്കോളുക. ആദ്യത്തെ ദിവസം അത് മതി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ നിങ്ങൾക്ക് വാച്ച് ചെയ്യണോ? വാച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓഫായിട്ട് പിന്നെ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് മാറി നിൽക്കുക. ഏറ്റവും നല്ല സിസ്റ്റം ഓഫ് ചെയ്തിട്ട് മാറി കേൾക്കും, കാരണം വാച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ എടുത്ത പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേറെ കാണാം. കാരണം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയത് 2000 ആയിരിക്കും. അത് അഥവാ അടുത്ത ട്രേഡ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ദിവസം? 2x4 ആവും. നമ്മൾ ഓപ്പർച്യൂണിറ്റി ഓട്ടോമാറ്റിക്കലി കാണും, നമ്മൾ ട്രേഡ് എടുക്കും. ആ 2x എന്താവും? 1000 ആവും. അപ്പം അടുത്ത ഒരാൾ ഉള്ളിൽ നിന്ന് വിളി തുടങ്ങും, സേ നേരത്തെ ഉണ്ടായതിനെ 2000 ആക്കിയിട്ട് ഇനി നിർത്താം. അതെന്ത് ചെയ്യും? അടുത്ത ട്രേഡ് എടുക്കും. അത് മേ ബി 1500 ആവും, അടുത്ത ട്രേഡ് എടുക്കും, ഇതേ പോണ 1500. പിന്നെ ഈ 1500 കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 1000 കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അടുത്ത അംഗം അതെന്താവും? നെഗറ്റീവിലേക്ക് എത്തും. വൈകുന്നേരം മുതൽ 10-15 ട്രേഡും ചെയ്തിട്ടുണ്ടാവും, ബ്രോക്കറേജും കൊടുത്തിട്ടുണ്ടാവും, കയ്യിൽ കിട്ടിയ പൈസ മാർക്കറ്റിന് തിരിച്ചും കൊടുത്തിട്ടുണ്ടാവും, അക്കൗണ്ടിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് വെട്ടി വേർത്ത് ഇങ്ങനെ ഇറങ്ങി ഒരു 3.5 ആവുമ്പോൾ അല്ലേ സ്വയം ഇങ്ങനെ ചോദിക്കും, എന്താ ഇപ്പോഴും ഉണ്ടായത്? ഇതല്ലേ അവസ്ഥ? ചെയ്യാണ്ടിരിക്കുക. വൺസ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിന് തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക. ഒരു ട്രേഡ് മതി, ബെസ്റ്റ് ആയിട്ടുള്ള ഒറ്റ ട്രേഡ്. നാളെ നിങ്ങൾ ഇരിക്കുകയാണ് എൻ്റെ കൂടെ, നിങ്ങൾ നോക്കിക്കോ, എൻ്റെ ഒരു ഒറ്റ ട്രേഡേ ഞാൻ എടുക്കാറുള്ളൂ, ഒരു ദിവസം ഒരു ട്രേഡ്. പ്രോഫിറ്റ് ഓർ ലോസ്, ഒറ്റ ട്രേഡ് എടുക്കുക, അത് ശീലമാവുക. കാരണം ഏറ്റവും വലിയ അസുഖം, സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ അസുഖമാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓവർ ട്രേഡിംഗ് നിർത്തിയിട്ട് ഒരൊറ്റ ട്രേഡേ ഞാൻ എടുക്കുകയുള്ളൂ, ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, ഒന്നും വേണ്ട, സ്ട്രാറ്റജി ഒന്നും നോക്കണ്ട, ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിനെ ചൂസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ വന്നാൽ ലോങ് ഞാൻ പോകും, താഴത്തേക്ക് വന്നാൽ ഷോർട്ട് ഞാൻ പോകും എന്നും പറഞ്ഞിട്ട് നിങ്ങളൊരു പിന്നെ ഇതിനെ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിനെ മാത്രം ചൂസ് ചെയ്ത് നോക്കി, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഈച്ച് ആൻഡ് എവ്രി ഡേ നിങ്ങൾക്ക് ട്രേഡ് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും, കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ 1x2 വേണ്ടി ടൈം ചെയ്യുക, 1x3 വേണ്ടി ടൈം ചെയ്യുക. ലോസ് പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ മിനിമം ലോസ് നിർത്തുക. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ വന്ന പ്രോഫിറ്റിനെ, കണ്ട പ്രോഫിറ്റിനെ തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക. പരിപാടി ഈസി അല്ലേ കാര്യങ്ങൾ? സോ ബേസിക് ആയിട്ടുള്ള ഉപദേശമാണ്, ഇത് ശരിയാവാണ്ട് ട്രേഡിങ് ശരിയാവില്ല. നിങ്ങൾ എത്ര തന്നെ സ്ട്രാറ്റജി പഠിച്ചിട്ടും കാര്യമില്ല, എത്ര തന്നെ പിന്നെ സൈക്കോളജി പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങളുടെ ട്രേഡിങ് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉപദേശം കേട്ടേ മതിയാവുള്ളൂ. സെറ്റാണോ? നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങൾ മാത്രം കേട്ടേ മതിയാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇന്നലെ എങ്ങനെയായിരുന്നു ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും. എനിക്കറിയാം ഞാൻ അത്ര കാണാൻ വലിയ മമ്മൂട്ടിൻ്റെ ഗ്ലാമറൊന്നും ഇല്ല ആളല്ല എന്നുള്ളത്. എന്നെ മുഖത്തേക്ക് നോക്കിയിട്ട് സമയം കളയണ്ട, നാളെ തന്നെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. ഈ അച്ചടക്കം പാലിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ
കാരണം എന്തെല്ലാം പരിപാടികൾ ചെയ്യാം. നാളെ നല്ല ഞായറാഴ്ചയാണ് അല്ലേ, തൃശ്ശൂരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കപ്പയും പിന്നെ പോട്ടിയൊക്കെ ഇട്ടിട്ട് അല്ലേ, അതൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ ജിൽ ജില്ലെന്നും മണ്ടിരിക്കാൻ പറ്റും. സോ ഈ അച്ചടക്കം ഇല്ലാന്നുണ്ടെങ്കിൽ പരിപാടി നടക്കൂല, ടു ബി ഫ്രാങ്ക്. സോ ഇത് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. സ്ട്രാറ്റജിക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. സ്ട്രാറ്റജി ഓഫ് കോഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്, സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ പറയാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്തു നിന്നും കിട്ടും. പറഞ്ഞ കേസ് എന്താണ്, അറൗണ്ട് എനിക്ക് തോന്നുന്നു 150+ hours കണ്ടന്റ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ടാവും, പറയാത്ത കാര്യങ്ങളുണ്ടാവും. സോ ആ ഒരു വീഡിയോസ് മൊത്തം കാണണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയത് എത്ര ടൈം എടുക്കും? വെറുതെ കണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ 130 മണിക്കൂറുണ്ടോ 150 മണിക്കൂറുണ്ടോ കണ്ടുപോവാം അല്ലേ. പക്ഷേ ഇത് മനസ്സിലാക്കി ബാക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും? ഏറ്റവും ചുരുങ്ങിയത് 3 മാസം എടുക്കുവേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 6 മാസം എടുക്കാണ്ട് നിങ്ങൾ പ്രോഫിറ്റിലേക്ക് എത്തൂല എന്ന് പറഞ്ഞത്. സോ അത്രയും ടൈം കാണാനും പഠിക്കാനുമുള്ള കണ്ടന്റുകൾ അവിടെ ഉണ്ട്. സോ അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ലൈഫ് ടൈം നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. സോ അതിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള 110% എഫേർട്ട് ഉണ്ടാവുക. ട്രേഡർ ആവുക എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമല്ല, ഭയങ്കര പ്രശ്നങ്ങളുള്ള പരിപാടിയൊന്നുമല്ല. കാരണം നമുക്ക് ഏതിലേക്ക് എങ്ങനെ പോകണം, ഏത് ട്രാക്കിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ ആ ട്രാക്കിലേക്ക് പോയാൽ മതി. ഞാൻ ട്രേഡിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിൽ ആകെ ഒന്നോ രണ്ടോ ചാനൽസ് ഉണ്ടായിരുന്നു. അവരാണ് ഈ ലക്ഷങ്ങളുടെ സ്ക്രീൻഷോട്ടും കാണിച്ചിട്ട് എന്നെ പ്രലോഭിപ്പിച്ച് ഇതിനകത്തേക്ക് കൊണ്ടിട്ടത്. ഞാൻ മര്യാദയ്ക്ക് സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം നോക്കിയപ്പോൾ ഞാൻ ഇത് കണ്ടു. കണ്ടതോടുകൂടി എന്താണ്, എനിക്ക് എൻ്റെ കഫീലിനേക്കാട്ടിലും എൻ്റെ സ്പോൺസറേക്കാട്ടിലും വലിയ പൈസക്കാരനാണ് എനിക്ക്. അത് നാട്ടിൽ വരുന്നതിന് മുമ്പ് സൗദിയിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും ചിന്ത ഇങ്ങനെ ആവുമല്ലോ, 5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് കാശുണ്ടാക്കിയിട്ട് വന്നിട്ട് സെറ്റായിട്ട് ഇതൊക്കെയാണ് പോകുമ്പോഴുള്ള ചിന്ത. എനിക്ക് പക്ഷേ 5 കൊല്ലമൊന്നും ഞാൻ കൊടുത്തില്ല, 2 കൊല്ലം കൊടുത്തില്ല, 3 മാസം കൊണ്ട് നിലനിന്നുണ്ട് എല്ലാവരും. കാരണം അത്രയും വലിയ സ്ക്രീൻഷോട്ട് അല്ലേ പ്രോഫിറ്റിൻ്റെ കാണുന്നത്. സോ ഞാനും കുഴിക്കാൻ തുടങ്ങി. എന്തായി, കയ്യിലുള്ളത് മൊത്തം തീർന്നു, പെട്ടി മടക്കി വെച്ചു. പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള എനിക്ക് മനസ്സിലായി. കാരണം എന്താ, ബിഗിനേഴ്സിലൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. മാർക്കറ്റിലേക്ക് ഇറങ്ങി, ഫസ്റ്റ് ദിവസം തന്നെ പ്രോഫിറ്റ്, സെക്കൻഡ് ഡേയ്സും പ്രോഫിറ്റ്, തേർഡ് ഡേയിലും പ്രോഫിറ്റ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഗ്യാരണ്ടി ആയി, 3 മാസം കൊടുത്ത് 3 മാസം വേണ്ടി വരില്ല. അത് ഭാഗ്യത്തിന് ഞാൻ കഫീലിനെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞില്ല. ചിലപ്പം അവർ കോൺഫിഡൻസിലൊക്കെ ആണെന്നില്ല, ഞാൻ ചിലപ്പോൾ അതും ചെയ്തേനെ. അന്നപ്പം 100-100 കോൺഫിഡൻസിലാണ് നിൽക്കണേനായി. കാരണം ബിഗിനേഴ്സിലേക്ക് എന്ന് പറഞ്ഞ കാര്യമില്ല മാർക്കറ്റിൽ. തുടക്കത്തിൽ മാർക്കറ്റ് എല്ലാവർക്കും പ്രോഫിറ്റ് തരും. എന്തുകൊണ്ടാണ്? ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ, നമുക്ക് തന്നാൽ മാത്രമേ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് എൻഗേജ്ഡ് ആവുകയുള്ളൂ. തുടങ്ങുന്ന ദിവസം തന്നെ അടുപ്പിച്ച് 2 ലോസാണ് തരുന്നതെങ്കിലോ, ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് മറക്കി വെച്ചിട്ട് പോകും അല്ലേ. തുടങ്ങുന്ന ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത ഒരു ട്രേഡറും മാർക്കറ്റിലില്ല, വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് തരണം എന്നുള്ളത് മാർക്കറ്റിനറിയാം. എന്നാലേ നിങ്ങൾ കടം വാങ്ങിച്ചിട്ടും പേഴ്സണൽ ലോൺ എടുത്തിട്ടും വീട്ടുകാരുടെ പിന്നെ വൈഫിൻ്റെ കെട്ടുകാലി പണയം വെച്ചിട്ടും ഒക്കെ കാശ് കൊണ്ടുവന്നിട്ട് കിട്ടും അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ആദ്യം പ്രോഫിറ്റ് കാണിച്ചു, എനിക്കും കാണിച്ചു തന്നു. സോ എനിക്കും വലിയൊരു പ്രോഫിറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്താണ് CE, എന്താണ് PE എന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ആശാൻ തിരിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചാലൊക്കെ ഞാൻ അങ്ങോട്ട് യുദ്ധം ചെയ്ത് നോക്കി. പക്ഷേ യുദ്ധം ചെയ്യാൻ പറ്റാത്തൊരു സിനാരി വന്നപ്പോൾ ഞാൻ നിർത്തി പരിപാടി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഓക്കെ ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ബട്ട് ഇതല്ല. എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. സോ പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ പോലും ഒരാളുണ്ടായില്ല. മലയാളത്തിലൊക്കെ യൂട്യൂബ് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോസൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ്, കൊറോണയുടെ ആ സമയത്ത് അല്ലേ, അല്ലേ ആ ഒരു സമയത്തല്ലേ. അതിന് മുമ്പൊന്നും മലയാളത്തിലും പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്ന ആരും ഉണ്ടായില്ല. പറഞ്ഞു തന്നാൽ തന്നെ വക്കും മൂലയും മാത്രമേ പറയുള്ളൂ അല്ലേ. ആൻഡ് ഹിന്ദി അങ്ങനെ പഠിച്ചു. ഹിന്ദി പിന്നെ എനിക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് അറിയാമെന്ന്, പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പിന്നെ ഒന്നുകൂടി ഇതായി. പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡേഴ്സിൻ്റെ സ്ട്രാറ്റജി ഒന്നും അല്ല എന്നുള്ള സംഭവം എനിക്ക് ഏകദേശം ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അതിനകത്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരുന്നു. സോ എനിക്ക് പ്രോപ്പറായിട്ട് നടക്കാനുള്ള വഴി സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകളിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ അറിവുകൾ, കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചാണ് എൻ്റെ വഴി ഞാൻ കണ്ടുപിടിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വഴി എന്താണെന്ന് പറഞ്ഞു തരാൻ ഞാനുണ്ട്. ആ വഴിയിൽ നടക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് AOT ഫാമിലിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏത് സമയത്തും
ഏത് സമയത്തും ഇൻ ദ സെൻസ് ലിറ്ററലി ഏത് സമയത്തും, കാരണം നമ്മുടെ അതിനകത്തുള്ള ഗ്രൂപ്പിലെ ട്രേഡേഴ്സ് യു എസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, യു എസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ദുബായിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഏത് സമയത്തും അവിടെ ആൾക്കാരുണ്ടാവും, റിപ്ലൈയും തരും. സോ യൂട്ടിലൈസ് ചെയ്യേണ്ട ആരാ? നിങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ട്രേഡ് ഏതൊരു പോയിന്റിലാണ്, ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ പിന്നെ നിങ്ങൾക്ക് അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊരു പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്, ഏതൊരു ലെവലിലാണ് ഞാൻ ട്രേഡിനെ വാച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അടങ്ങി നിന്ന് മാർക്കറ്റിനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈക്കോളജി ബൈ ഡിഫോൾട്ട് ബിൽഡാവുകയാണ്. സോ അച്ചടക്കമുള്ളവനാവുക, പഠിക്കാനുള്ള പിന്നെ ഇൻട്രസ്റ്റ് കാണിക്കുക, യൂസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഐഒടി ഫാമിലിയൊക്കെ ഏത് സമയത്തും ആളുകളുണ്ടാവും, അതിന് അതിനകത്ത് പിന്നെ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ ഗ്രൂപ്പ് ഉണ്ട്. ആ സ്റ്റഡി മെറ്റീരിയൽ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ വേറെ കുറെ വീഡിയോസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ 150+ hours അല്ല, അതല്ലാതെ വേറെയും കുറെ വീഡിയോസ് ഉണ്ട്. സോ ട്രേഡ് ലോജിക്കും കാര്യങ്ങളൊക്കെ. സോ എന്തായിരുന്നു ആ ലോജിക്ക് എന്നുള്ളത് മനസ്സിലാക്കുക, കാണുക, ആ സെയിം ഡേയിലെ ചാർട്ടിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ മാത്രമേ ഒരാൾ ട്രേഡർ ആവുള്ളൂ. ഓക്കെ അല്ലേ? ഉപദേശമൊക്കെ ഫൈനല്ലേ? നല്ലോണം പോരാടിപ്പിച്ചില്ലേ? അപ്പം ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഓക്കെ ആവാതെ ബാക്കി എന്തോ ഓക്കെ ആയിട്ടും കാര്യമില്ല, നടക്കൂല പരിപാടി എടാ. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം.